ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹിന്ദിയിൽ കാണണമെങ്കിൽ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് ഇനി കാണാം എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. ഏറ്റവും ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിനകത്ത് നമുക്ക് പാലെടുക്കണം. ഒരു കപ്പ് പാൽ വേണം. ചെറിയ ചൂട് വേണം പാലിന്. പിന്നെ നമുക്ക് അതിനകത്ത് ഒരു സ്പൂൺ വിനീഗറെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് 5 മിനിറ്റ് വേണ്ടി അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇടഞ്ഞു വെക്കണം. അതിനുവേണ്ടി ഞാൻ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു കപ്പ് മേദ, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, അര സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പും, പിന്നെ 4 ടേബിൾ സ്പൂൺ നമുക്ക് ഡാർക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മറന്നുപോയി ഇപ്പോൾ ആഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ കൂട്ടം തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞ് വെക്കണം. 2-3 തവണ നന്നായിട്ടൊന്ന് ഇടഞ്ഞ് മിക്സാക്കി വെക്കണം. ഇനി നമുക്ക് പാലിനകത്ത് നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് 1 സ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ 1 സ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ട് ഞാനൊന്ന് ഇടഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കാം. നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയായിരിക്കുന്നതിനകത്ത് അതിനകത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ അകത്ത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ബട്ടർ വേണമെങ്കിൽ അതും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കണം. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വലിയ കപ്പ് കേക്ക്. ഇനി നമുക്ക് അതിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ മിക്സിന് ഹെൽപ്പും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ കട്ടകളൊക്കെ ഒന്ന് വീഴാതെ ഒരു സൈഡിൽ തന്നെ മിക്സാക്കണം. തിരിച്ചു മറിച്ചൊന്ന് മിക്സാക്കല്, പിന്നെ ഓവർ മിക്സ് ചെയ്യല്. അങ്ങനെയാണ് കപ്പ് കേക്കിന് മുകളിൽ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പെപ്പർ കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി, ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാത്തിലും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വേണ്ടി. നിങ്ങൾ കുക്കറ് ബേക്ക് ചെയ്യണമെങ്കിൽ കുക്കറും കൂടെ 10 മിനിറ്റ് വേണ്ടി പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പ്രീ ഹീറ്റ് ആയിരിക്കുന്ന ഓവനിൽ നമുക്ക് കപ്പ് കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓവനി വെക്കുവാണെങ്കിൽ 10 to 12 മിനിറ്റ് വരെ നമുക്കൊന്ന് 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുക്കാൻ കൊടുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് വിപ്പ് ക്രീമും പിന്നെ സ്പ്രിങ്കിൾസും വെച്ചിട്ട്, വിപ്പ് ക്രീം കൊണ്ട് ഞാൻ ഇതുപോലെ സ്റ്റാർ നോഡൽസ് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലിൽ നമുക്ക് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.